എല്ലാവർക്കും ക്യാമറ ഡിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ക്രിയേറ്റിവിറ്റി ഫോട്ടോഗ്രാഫിയുടെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉള്ള ഫോട്ടോ ഈ ഫോട്ടോയാണ്. ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്പിൻ്റെ ആവശ്യകത മാത്രമേ ഉള്ളൂ. ആ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഫോട്ടോയിൻ്റെ അകത്തു നിന്ന് നമുക്ക് എന്തൊക്കെ ഐഡിയാസ് കിട്ടും, എങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഐഡിയാസ് കിട്ടും. അപ്പം നോക്കാം. ആദ്യം ഒരാൾ കയ്യിൽ ഫോണും പിടിച്ചിരിപ്പുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഒരു ഫോൺ വരുന്നതായിട്ടുള്ള ഫോട്ടോ ആണത്. അപ്പം ആ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഫോണും വേണം, പിന്നെ ഒരു മോഡലും വേണം. നമ്മൾ ഈ ചിലവർ കാർഡ്ബോർഡൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ ഫോട്ടോ എടുക്കുന്നത്. നമ്മൾ അങ്ങനെയൊന്നുമല്ല, എളുപ്പമായിട്ടുള്ള രീതിയിലാണ്. അപ്പം ഫോട്ടോ എങ്ങനെയാണ് എടുക്കാനുള്ളതുണ്ട്? ഇതേപോലെയാണ് ഫോട്ടോ എടുക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫോട്ടോ ഇതാണ് ആദ്യം എടുക്കാനുള്ളത്. ഇനി രണ്ടാമത് എടുക്കാനുള്ള ഫോട്ടോ എന്ന് വെച്ചാൽ അത് ഇതാണ്. ഇങ്ങനെ രണ്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് എഡിറ്റിങ്ങിലോട്ട് പിക്സാർട്ടി ഇടുക. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ 1K സബ്സ്ക്രൈബ് ക്രോസ് ചെയ്യുന്നതിൻ്റെ അന്ന് ഞാൻ ഒരു വീഡിയോ എടുത്തതായിരിക്കും. അപ്പോൾ അതിൽ എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടിട്ടുള്ള എല്ലാവരെയും പേര് നറുക്കിട്ടിട്ട് നറുക്കെടുത്ത് മൂന്നാൾക്കാരെ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്ത മൂന്നാൾക്ക് 1000 രൂപ പിരിച്ചു കൊടുക്കുന്നതാണ്. ആദ്യത്തെ ആൾക്ക് 500, രണ്ടാമത്തെ ആൾക്ക് 300, മൂന്നാമത്തെ ആൾക്ക് 200, അങ്ങനെ പിരിച്ചു കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നേരെ പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. നമ്മൾ പിക്സാർട്ടൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻ ഒന്ന് ഡാർക്ക് അടിക്കുക, കറുപ്പടിക്കുക. അതിന് ഞാൻ ഡ്രോ എന്ന ഓപ്ഷനിൽ പോയിട്ട് ഡ്രോയിൻ്റെ ഏറ്റവും താഴെ ഒരു സ്ക്വയറിൽ കളർ ഓപ്ഷൻ ഉണ്ട്. ആ കളർ ഓപ്ഷനിൽ ബ്ലാക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രഷൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോണിൻ്റെ കോർണറുകളിലും സൈഡൊക്കെ കറക്റ്റായിട്ട് സൂം ചെയ്ത് കറുപ്പടിച്ച് തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദാണ്ട് ഇങ്ങനെ വല്ല മിസ്റ്റേക്കും പറ്റിപ്പോയി കഴിഞ്ഞാൽ അവൻ്റെ തൊട്ടപ്പുറത്ത് ഇറേസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് മാറ്റിയെടുക്കുക. അപ്പം ഞാൻ ഇതൊന്ന് നേരെ പോയി കറുപ്പടിച്ചിട്ട് വരാം. നമ്മൾ കറുപ്പൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല സൂം ചെയ്ത്. ഇനി നമുക്ക് സേവ് ചെയ്യാം. മുകളിലത്തെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക ആദ്യം. അത് കഴിഞ്ഞ് സേവ് ഇമേജ് കൊടുക്കുക. അപ്പോൾ സേവായി. അത് കഴിഞ്ഞിട്ട് ടിക്ക് ഓപ്ഷൻ കൊടുത്ത് ഡിസ്ക്രൈബ് കൊടുക്കുക. അപ്പം നമ്മളെ ഫ്രണ്ടിൽ നമ്മളപ്പം ഫ്രണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് പേജ് എത്തി നമുക്ക് ഇനി കൈ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഫോട്ടോ എടുക്കാം. അപ്പോൾ അതിന് ആഡ് ഫോട്ടോ കൊടുത്തിട്ട് നമ്മൾ ആവശ്യമുള്ള ഫോട്ടോ ആദ്യം സെലക്ട് ചെയ്യുക, നമുക്ക് വേണ്ട ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് മായ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എവിടെയെങ്കിലും നമുക്ക് എളുപ്പത്തിന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് മുകളിലത്തെ ഇറേസർ ടൂൾ വെച്ചാണ് മായ്ക്കാനുള്ളത്. മുകളിലൊരു ഇറേസർ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, അതെടുക്കുക. അത് വെച്ചാണ് മായ്ക്കുക. നമുക്ക് ഒപ്പാസിറ്റിക്ക് ഒന്ന് വേണമെങ്കിൽ കുറച്ച് നോക്കാം. ഇനി നമ്മൾ ഫോട്ടോ ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് ജസ്റ്റ് ഒന്ന് മായ്ച്ച് കൊടുക്കുക. അത് ആ ബാക്ക്ഗ്രൗണ്ട് ബാക്കിലത്തെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ അങ്ങ് മായ്ച്ച് കൊടുക്കുക. ആ കൈയും ഫോണും മാത്രം വെച്ചിട്ട് മായ്ച്ച് കൊടുക്കുക. ഞാൻ മായ്ച്ച് കൊടുത്തിട്ട് ഇനി വരാം. ഇനി നമുക്ക് മായ്ച്ചൊക്കെ കൊടുത്തതിന് ശേഷം അതൊന്ന് കറക്റ്റായിട്ട് വയ്ക്കാം. നമുക്ക് ആവശ്യത്തിന് കറക്റ്റായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കറുപ്പിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പം നമ്മൾ മിസ്റ്റേക്കൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ക്ലിയറായിട്ട് മായ്ച്ച് കൊടുക്കുക. അപ്പം ഞാൻ മാറ്റിയാണ് കണ്ടോ. നമ്മൾ ക്ലിയറായിട്ട് മായ്ച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുക. ഞാൻ ആദ്യം മായ്ച്ചപ്പോൾ എനിക്ക് പോയില്ല, പോയി. അത് കൊണ്ട് പിന്നെയും കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ബ്ലാക്ക് വെച്ച് നോക്കിയപ്പം എനിക്ക് വീണ്ടും എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റി, പഴയ ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഇതുമല്ല, നമുക്ക് കൈയിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അതങ്ങ് മാഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റീസ്റ്റോർ എന്ന ഓപ്ഷനിൽ കയറിയിട്ട് തിരിച്ചെടുക്കാം എന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് റീസ്റ്റോർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ് ആ പോയ ഭാഗം. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇതിനെ ക്രോപ്പ് ചെയ്ത് ടിക്കൊക്കെ കൊടുത്ത് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം നമുക്ക് ആവശ്യമുള്ളിടത്ത്. അതിന് വീണ്ടും ഇറേസർ ടൂൾ എടുക്കുക. ഈ ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ പഴയ ഫോട്ടോ അങ്ങ് പോവും, നമുക്ക് കാണാൻ പറ്റത്തില്ല, ഫുള്ള് ഫെയ്ഡാവും. അതിന് ഇറേസർ ടൂൾ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇറേസർ എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ഞാൻ സൈസ് ഒരു 69-70 സൈസിൽ വെച്ചു. അത് കഴിഞ്ഞ് ഹാർഡ്നെസ് ഞാൻ ഫുള്ള് കുറയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് ഒപ്പാസിറ്റി ഒരു 50-51 റേഞ്ചിലാണ് ഞാൻ വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മാറി നിന്നിട്ട് അതിൻ്റെ അടുത്ത് കൊണ്ടുപോകാതെ കുറച്ച് ദൂരോട്ട് വെച്ചിട്ട് അതൊന്ന് ഫെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഫെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഒറിജിനാലിറ്റിയൊക്കെ ഫീൽ ചെയ്യും.
കറക്റ്റ് ആയിട്ട് ഫെയ്ഡൊക്കെ ചെയ്ത് ക്രോപ്പൊക്കെ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഒരു ഒറിജിനാലിറ്റി കിട്ടും. അതിനാണ് ഈ ഒപ്പാസിറ്റി കുറച്ചിട്ട് ഹാർഡ്നെസ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് അഡ്ജസ്റ്റിനൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം മുകളിലത്തെ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ഇനി നമ്മൾ മുകളിലത്തെ ആരോ മാർക്കൊക്കെ കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. അപ്പം ആഡ് ഓൺ ആഡൊക്കെ വരും നെറ്റ് ഓൺ ആണെങ്കിൽ. അതുകൊണ്ട് എനിക്കൊരു അക്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സേവ് ആവുന്നത്. അപ്പം സേവ് കൊടുക്കുക, ഇതിൽ വീണ്ടും സേവ് കൊടുക്കുക. സാധാ ആൾക്കാർക്കാണെങ്കിൽ ഇതേണ്ടേ നേരെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വരത്തുള്ളൂ. അതിൽ സേവ് ടു ഗാലറി കൊടുക്കുക, ഡൺ കൊടുക്കുക. അപ്പം ഡയറക്റ്റായിട്ട് സേവ് ആവുന്നതാണ്. അത് എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളൊരു ഫോട്ടോയാണ്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ, ഇതാണ് ഫോട്ടോ. അപ്പം ഞാൻ ആദ്യം ഒരു കാര്യം പറയാൻ മറന്നു, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മളെ യോജിച്ചതായിട്ട് എടുക്കുക. ഞാൻ ഇപ്പോൾ പച്ചപ്പാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് എടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഇത്തിരി കറുപ്പൊക്കെ ആയിട്ട് ആണ് എടുത്തിരിക്കുന്നത്. കറുപ്പല്ല, പച്ച ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ യോജിച്ച ബാക്ക്ഗ്രൗണ്ടൊക്കെ സെലക്ട് ചെയ്ത് എടുക്കുക. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പം 2 ദിവസത്തിനുള്ളിൽ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. It's caught in the crossfire.